ഉച്ച ഭാഷണിയിലൂടെ മുഴങ്ങുന്ന ഈ ശബ്ദം കേട്ടാൽ ഒരുപക്ഷെ തോന്നാം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണെന്ന്. എന്നാൽ തെറ്റി. ഇത് കേരളത്തിലെ തന്നെ തോട്ടം മേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. പുനലൂർ മണ്ഡലത്തിലെ ആർ പി എൽ കുളത്തൂപ്പുഴ ഐരനല്ലൂർ എസ്റ്റേറ്റുകളിൽ എല്ലാ മുന്നണികളും മലയാളം പോസ്റ്ററുകൾക്കും ഫ്ലക്സ് ബോർഡുകൾക്കുമൊപ്പം തമിഴിൽ അച്ചടിച്ചവയും പതിക്കും. ശ്രീലങ്കയിൽ നിന്നും എത്തിയ തമിഴ് വംശജരാണ് ഇവിടെയുള്ളത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ തമിഴ് പോസ്റ്ററുകളും ബോർഡുകളും കൂടി സ്ഥാപിക്കുന്നത്. അന്തർ സംസ്ഥാന പാതയിൽ തെന്മല കുളത്തൂപ്പുഴ പാതയിൽ കൂടി യാത്ര ചെയ്താൽ തമിഴ് പോസ്റ്ററുകൾ ബോർഡുകൾ എന്നിവ ധാരാളമായി കാണാൻ കഴിയും. ഇവയ്ക്ക് പുറമെ പ്രദേശത്ത് ഉച്ചഭാഷണി വഴിയുള്ള പ്രചരണവും തമിഴിലാണ്. കുളത്തൂപ്പുഴ ആയിരനെല്ലൂർ എസ്റ്റേറ്റുകളിലായി ഏകദേശം 7000 വോട്ടർമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ പ്രചരണങ്ങൾക്കും എല്ലാ മുന്നണികളും വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. 5 വർഷം തോട്ടം മേഖലയിൽ പ്രത്യേകിച്ച് ആർ പി എൽ തൊഴിലാളികളുടെ ജാതി സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവയിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനം ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി വോട്ട് തേടുന്നു. ഇതക്ക് മുന്നാടി ഇടത് സാറതി തേർതലിൽ വെട്ടിപ്പെട്ട വനത്തുറൈ അമച്ചർ കെ രാജു സാർ 15 വർഷ കാലമാക ആർ പി എൽക്ക് വേണ്ടി കിടക്കാമിരുന്ന ജാതി സർട്ടിഫിക്കറ്റിൽ 50 വർഷ കാലമാക കിടക്കാമിരുന്ന ജാതി സർട്ടിഫിക്കറ്റ് വനത്തുറൈ അമച്ചർ എങ്ങൾക്ക് നേടിക്കൊടുത്താർ. അതുക്ക് പഠിക്ക മുടിയാമയും വേളയ്ക്ക് പോക മുടിയാമയും ജാതി സർട്ടിഫിക്കറ്റിനാളിൽ മേൽ പഠിപ്പ് പഠിക്ക മുടിയാമയും മേലെ വേളകൾക്ക് കിടക്കാമിരുന്ന കാരണത്താൽ ഇന്ന് ജാതി സർട്ടിഫിക്കറ്റ് കിടക്ക വന്നനാൾ നിറയ ഇങ്ങ തൊഴിലാളികളുടെ മക്കൾ നിറയ ഗവൺമെൻറ് വേളകൾക്ക് പോകക്കൂടിയ ഒരു സൂഴ്നിലയിൽ കിടച്ചിരുക്ക്. എന്നാൽ തോട്ടം മേഖലയിൽ സർക്കാർ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ വാദം. തിരു അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അവർക്ക് ഏണി അടയാളത്തിൽ വാക്കളിത്ത് അമോഘ അമോഘ വാക്കുകൾ ആർ പി എൽ തൊഴിലാളികൾ വാക്കളിപ്പാർകൾ എൻ്റെ നമ്പിക്കയോട് വാക്കളിക്ക ഉള്ള കാരണങ്ങളെക്കുറിച്ച് കടന്നകാല എൽ ഡി എഫ് ഗവൺമെൻറ്റിൽ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാകിയ ടാപ്പിംഗ് തൊഴിലാളിയ ആർ പി എൽ തൊഴിലാളികൾ തൊഴിലാളികളിൽ ശമ്പള ഉയർവേ പോലും ഇന്ന് 5 വർഷക്കാലം നടപ്പിലാക്കാതെ ഇന്ന് പിണറായി വിജയൻ തലമയിലാണ് സർക്കാർക്കെതിരെ ഇങ്ങനെ പോട്ടിയിടും തിരു അബ്ദുൾ റഹ്മാൻ രണ്ടതാണി അവർക്ക് ഏണി ചിഹ്നത്തിൽ വാക്കളിത്ത് இந்த ஆர்பிஎல் தொழிலாளர்கள் அனைவரும் அன்னை இந்திரா காந்தியையும் இங்கு கொண்டு வந்து குடியமர்த்தப்பட்ட அன்னை இந்திரா காந்தியும் மனதில் நினைத்து கொண்டு எல்லாரும் இம்மாதம் 6ஆம் தேதி ஏணி அடையாளத்தில் வாக்களித்து அமோக அமோக வாக்குகள் வித்தியாசத்தில் எங்களுடைய வேட்பாளரை അമോഘ വാക്കുകത്തിൽ വ്യത്യാസത്തിൽ വെട്ടിപെറ ചെയ്യാർ എൻ്റെ നമ്പിക്കയോട്. 1970 ലാൽ ബഹദൂർ ശാസ്ത്രിയും ശ്രീലങ്കൻ പ്രസിഡന്റ് സിരിമാവോ ബണ്ടാരനായകയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വംശജരുടെ 750 കുടുംബങ്ങളെ ഇവിടെ പുനരധിവസിപ്പിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളുടെ എണ്ണം 1500 വളർന്നു. അരനൂറ്റാണ്ടായി ഇവർ കേരളത്തിലെത്തിയിട്ടെങ്കിലും ഇവരുടെ മാതൃഭാഷ ഇപ്പോഴും തമിഴ് തന്നെയാണ്. ഭൂരിഭാഗം ആളുകൾക്കും മലയാളം അറിയാമെങ്കിലും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തമിഴിനു തന്നെയാണ്. ഇതാണ് തമിഴ് പ്രചരണത്തിന് മുന്നണികൾ മുൻതൂക്കം നൽകുന്നത്. നാട്ടുവാർത്ത തെന്മല.